ലോകത്തിൽ തന്നെ മയക്കുമരുന്നിലൂടെ തൻ്റെ സാമ്രാജ്യം കെട്ടിപ്പൊക്കിയവൻ ദി കിങ് ഓഫ് കൊക്കെയ്ൻ. വെൽക്കം ബാക്ക് ടു ലിയോ ഗേൾ വ്ളോഗ്സ്. ദി കിങ് ഓഫ് കൊക്കെയ്ൻ മിസ്റ്റർ പാബ്ലോ എസ്കോബർ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മയക്കുമരുന്ന് മാഫിയുടെ തലവനായിരുന്നു പാബ്ലോ എസ്കോബർ. 1949 കൊളംബിയയിലാണ് എസ്കോബർ ജനിക്കുന്നത്. കൃഷിക്കാരനായ ഡാരി എസ്കോബാറിൻ്റെയും അധ്യാപികയായ ഹെമിലിനയുടെയും 7 മക്കളിൽ 3-ാമത്തവനായിരുന്നു പാബ്ലോ എസ്കോബാർ. മെഡ്ലിൻ പറയുന്ന നഗരത്തിലാണ് ഈ എസ്കോബാർ ജനിക്കുന്നത്. പിന്നീട് തൻ്റെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും ഈ നഗരം സാക്ഷിയായി. കൗമാരപ്രായത്തിൽ തന്നെ പാബ്ലോ എസ്കോബാർ കവർച്ചയിലും കള്ളക്കടത്തത്തിലും ഏർപ്പെട്ടിരുന്നു. കൊളംബിയയിൽ മെഡ്ലിൻ നഗരമാണ് സാധാരണ ആൾക്കാർ തിങ്ങിപ്പറക്കുന്ന നഗരം. അതുപോലെ തന്നെ കുറ്റവാളികളും നിറഞ്ഞു നിൽക്കുന്ന നഗരമായിരുന്നു മെഡ്ലിൻ. 1970 തുടക്കത്തിൽ മയക്കുമരുന്ന് വ്യാപാരത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് എസ്കോബാർ മോഷ്ടാവും അംഗരക്ഷകനുമായി വളർന്നു. 1975 തുടക്കത്തിൽ പാബ്ലോ എസ്കോബാർ മയക്കുമരുന്നിൻ്റെ വ്യാപാരത്തിലേക്ക് പ്രവേശിക്കുകയും അമേരിക്കയിലേക്ക് വൻ മയക്കുമരുന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. 1976 ഇഗ്ഡോറിൽ നിന്നും മയക്കുമരുന്നുമായി മെഡ്ലിനിലേക്ക് വരുന്ന വഴി പോലീസ് അവരെ പിടികൂടി. കൈക്കൂലി കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും എസ്കോബാർ അതിൽ പരാജയപ്പെട്ടു. കുറേ നാൾ കേസുമായി നടക്കുകയും ചെയ്തു. തനിക്കെതിരെ കേസ് ചാർജ് ചെയ്ത 2 പോലീസിനെ എസ്കോബാർ കൊന്നുകളഞ്ഞു. ആ കേസൊക്കെ തേഞ്ഞു മാഞ്ഞു പോയി. അതിനുശേഷം പാബ്ലോ എസ്കോബാർ അധികാരികളോട് എങ്ങനെ ഇടപെട്ടത് എന്ന് നോക്കാം. ഒന്നെങ്കിൽ കൈക്കൂലി അല്ലെങ്കിൽ കൊലപാതകം. ആ കാലത്ത് ചെറിയ രീതിയിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നവർ മാത്രമേ മെഡ്ലിൻ ഉണ്ടായത്. അങ്ങനെ പാബ്ലോ എസ്കോബാർ ഇതൊരു നല്ല അവസരമായി കാണുന്നു. മെഡ്ലിനിൽ ആർക്കും വളരാൻ സാധിക്കാത്ത രീതിയിൽ തൻ്റെ സാമ്രാജ്യം കെട്ടിപ്പൊക്കി. ആദ്യകാലത്ത് കൊക്കെയ്ൻ പേസ്റ്റ് വാങ്ങുകയും അത് മെഡ്ലിനിലെത്തിച്ച് പൊടിച്ച് പേസ്റ്റാക്കി വിൽക്കുകയും ചെയ്തിരുന്നു. അധികം വൈകാതെ തന്നെ അമേരിക്കയിൽ കൊക്കെയ്ൻ്റെ ഡിമാൻഡ് കൂടുകയും അത് കപ്പൽ വഴി വിൽക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലേക്ക് കൊടുക്കുകയും ചെയ്തു. പാബ്ലോയുടെ നേതൃത്വത്തിൽ മെഡ്ലിൻ കാർട്ടൽ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം കൂടി കെട്ടിപ്പൊക്കി. അതിൽ ഭൂരിപക്ഷ സ്ഥലവും പാബ്ലോ എസ്കോബാറിൻ്റെ പേരിലേക്കായിരുന്നു. അത് മൊത്തം മയക്കുമരുന്നിന് വേണ്ടി ഉണ്ടാക്കിയൊരു സ്ഥാപനമായിരുന്നു. ഒരു ദിവസം 3000 കിലോ വരെ കൊക്കെയ്ൻ മറ്റ് രാജ്യങ്ങളിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. വളരെ ചെറുപ്പം മുതൽ കൊളംബിയയുടെ ഭരണാധികാരി ആവണം എന്നതായിരുന്നു പാബ്ലോ എസ്കോബാറിൻ്റെ ആഗ്രഹം. കച്ചവടത്തിൻ്റെ നല്ല നാളുകളിൽ ഏകദേശം 17 മില്യൺ വരെ മെഡ്ലിനിലേക്ക് കച്ചവടമുണ്ടായിരുന്നു. 17 മില്യൺ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണി വെച്ച് നോക്കുമ്പോൾ 40 ക്രോ വരെ ആയിരുന്നു അവരുടെ സമ്പാദ്യം. അതുമല്ല പ്രതിവർഷം 26 ബില്യൺ US ഡോളർ ആയിരുന്നു മെഡ്ലിനിലേക്ക് വരുമാനമായിട്ട് വരുന്നത്. അതുമല്ലാതെ 2 ആഴ്ചയ്ക്കായി 1 ലക്ഷം ചിലവാക്കുമായിരുന്നു വെറും റബ്ബർ ബാൻഡ്, അതായത് പൈസ പൊതിയാൻ വേണ്ടി മാത്രം ആ റബ്ബർ ബാൻഡിന് കൊടുക്കുന്നതായിരുന്നു 1 ലാക്ക്. അപ്പോൾ നമുക്ക് ഏകദേശം ഊഹിക്കാനേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ വരുമാനം, അത് ഊഹിക്കാനേ ഉള്ളൂ. അപ്പോൾ 1987 ഫോർബ്സ് എന്ന് പറയുന്ന മാസികയിൽ ലോകത്തിലെ 127 ബില്യൺസിൽ ഒരാളായി പാബ്ലോ എസ്കോബാറിനെ തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ ലോകത്തിൽ 80% കൊക്കെയ്ൻ വരെ മെഡ്ലിൻ കാർട്ടലിൻ്റെ കൈവശമായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറേ പൈസ, അതായത് പണമൊക്കെ വന്നപ്പോൾ ഇദ്ദേഹം അത് ചിലവാക്കിയത് എങ്ങനെയെന്ന് വെച്ചാൽ കുറേ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയായിരുന്നു ചെയ്തത്. കൊളംബിയൻ സെനോയുടെ പൊരുതി നിൽക്കുന്ന ഒരു ബദൽ സേന രൂപീകരിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അമേരിക്കയുടെയും കൊളംബിയയുടെയും 1 ശത്രു ആണെങ്കിലും മെഡ്ലിൻ്റെ ആൾക്കാർക്ക് എസ്കോബാർ ഒരു ദൈവമായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, അതായത് ഈ മെഡ്ലിനിലും അമേരിക്കയിലുമുള്ള ആൾക്കാർക്ക് വേണ്ട എല്ലാ സഹായവും, അതുപോലെ തന്നെ പണം, അതുപോലെ തന്നെ എന്ത് സഹായം ചോദിച്ചാലും ചെയ്തു കൊടുക്കുമായിരുന്നു എസ്കോബാർ. 1976 തൻ്റെ 27-ാമത്തെ വയസ്സിൽ
മെറിയ വിക്ടോറിയ എന്ന് പറയുന്ന പതിനഞ്ചുകാരിയെ എസ്കോബാർ വിവാഹം കഴിക്കുന്നു. അങ്ങനെ അവർക്ക് രണ്ട് കുട്ടികളായിരുന്നു ഉണ്ടായത്. അതിലൊന്ന് മൗലാന എസ്കോബാർ, മറ്റൊന്ന് സെബാസ്റ്റ്യൻ മാരോക്യൂൺ എന്നായിരുന്നു. ഒരു നൊട്ടീരിയസ് ഡ്രഗ്ഗറായി പാബ്ലോ എസ്കോബാർ ലോകത്തിൽ അറിയാൻ തുടങ്ങി. കൊളംബിയയുടെ പ്രസിഡന്റ് ആവണം എന്നുള്ള ആ ആഗ്രഹം ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധാരണക്കാരെ സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പാബ്ലോയുടെ മുൻകാലത്തെ ഡ്രഗ്സിൻ്റെ വിൽപ്പനയൊക്കെ ജനങ്ങൾ ഉയർത്തിപ്പൊക്കുകയും അതിനാൽ ജനസംഖ്യ കുറയുകയും ചെയ്തു. എന്നാൽ പാബ്ലോ കൊളംബിയയിലേക്ക് നമ്പർ വൺ ശത്രു ആയത് ഡ്രഗ് വ്യാപാരം നടത്തിയിട്ടൊന്നുമല്ല, മറിച്ച് കൊളംബിയയുടെ ഹൃദയത്തിൽ ആഴത്തിൽ നെട്ടലുണ്ടാക്കിയ ഒരു വലിയ വിമാന ദുരന്തത്തിലൂടെ ആയിരുന്നു. ബെഗോഡിയിൽ നിന്നും കാലിക്കിലേക്ക് പറന്നുയർന്ന ഡൊമസ്റ്റിക് പാസഞ്ചർ ഫ്ലൈറ്റ് ആകാശത്ത് നിന്ന് പൊട്ടിത്തെറിച്ചു. അതായത് ആ വിമാനത്തിൽ ഉണ്ടായ 110 ആൾക്കാർ ഓൺ ദ സ്പോട്ടിൽ മരണപ്പെടുകയും ചെയ്തു. ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ എസ്കോബാർ ബോംബ് വെച്ചതാണ് എന്നും ന്യൂസും കൂടി വന്നു. ഇതിനകം തൻ്റെ സ്ഥാനാർത്ഥിയായി തീർന്ന ആളെ കൊല്ലാനായിരുന്നു പാബ്ലോ എസ്കോബാറിൻ്റെ പ്ലാൻ. അന്ന് മുതൽ കൊല ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത പാബ്ലോയെ എല്ലാവരും പേടിച്ചു തുടങ്ങി. 1991 25,000 കൊലപാതകവും 1992 27 കൊലപാതകവുമാണ് കൊളംബിയയിൽ നടന്നത്. തൻ്റെ ഇഷ്ടമല്ലാത്ത ഉദ്യോഗസ്ഥരെ കൊല്ലുന്നതിൽ പാബ്ലോ എസ്കോബാർ തൻ്റെ കൊലയാളികൾക്ക് വലിയ തുക തന്നെ സമ്മാനമായി നൽകി. ഇങ്ങനെ 600 പോലീസുകാരെ പാബ്ലോ കൊന്നൊടുക്കി. അങ്ങനെ ഒരു ദിവസം പാബ്ലോ ഡ്രഗ് കടത്തുമ്പോൾ ഒരു പ്രശ്നം വന്നു. എന്താണെന്ന് നോക്കാം. ഗവൺമെൻറ് പാബ്ലോ എസ്കോബാറിനോടൊരു കാര്യം പറയുന്നു. അതിങ്ങനെയായിരുന്നു, കൊളംബിയയിൽ ജയിലിലിട്ടാൽ വേഗം ഊരിപ്പോവാൻ പറ്റും, പക്ഷേ അമേരിക്കയിൽ ഡ്രഗ് പിടികൂടിയാൽ പുറം ലോകം തന്നെ കാണാനാവില്ല എന്നായിരുന്നു. അങ്ങനെ പാബ്ലോ എസ്കോബാർ ഇവിടെ ഒരു കാര്യം പറയുന്നു. എന്താന്ന് വെച്ചാൽ തന്നെ ഒരു ജയിലുണ്ടാക്കും, എന്നിട്ട് എൻ്റെ കാവൽക്കാർ തന്നെ എനിക്ക് കാവലായി അവിടെ തന്നെ നിൽക്കണം എന്നായിരുന്നു. അങ്ങനെ ഗവർമെൻറ് പാബ്ലോ പറഞ്ഞ പോലെ ചെയ്യുന്നു. പിന്നീട് പാബ്ലോ എസ്കോബാറിന് സ്വന്തമായി ഒരു ജയിലുണ്ടാവുകയും ചെയ്തു. ഇതൊക്കെ കാരണം ഒരു ദിവസം പാബ്ലോ എസ്കോബാർ ഡ്രഗ് കടത്തുമ്പോൾ പോലീസ് പിടികൂടുന്നു, അവൻ്റെ സ്വന്തം ജയിലിൽ കൊണ്ടിടുന്നു. അതുപോലെ തന്നെ അവൻ്റെ കാവലായി നിൽക്കുന്ന അവൻ്റെ ആൾക്കാർ തന്നെ അവന് കാവലായി നിൽക്കുന്നു. പക്ഷേ ജയിലിലുണ്ടായിട്ടും തൻ്റെ ക്രിമിനൽ സ്വഭാവം വിട്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കാരണം പാബ്ലോയെ വേറൊരു ജയിലിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ പാബ്ലോ എസ്കോബാർ ആ ജയിലിൽ നിന്നും സാഹസികമായി രക്ഷപ്പെടാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം രക്ഷപ്പെടുകയും ഇതറിഞ്ഞ പോലീസ് അദ്ദേഹത്തെ തിരയുകയും ചെയ്യുന്നു. അങ്ങനെ ഈ പാബ്ലോ എസ്കോബാറിൻ്റെ ആളുകളെ പോലീസ് പിടികൂടി, അതായത് അദ്ദേഹത്തിൻ്റെ താഴെ പണിയെടുക്കുന്ന ആൾക്കാരെ പോലീസ് പിടികൂടുന്നു. അങ്ങനെ പാബ്ലോ എസ്കോബാറിൻ്റെ സാമ്രാജ്യം തകരാൻ പോകുന്നു എന്നറിഞ്ഞ പാബ്ലോ തൻ്റെ ഭാര്യയെയും മക്കളെയും ദൂതന്മാർ വഴി ഹോട്ടലിലേക്ക് എത്തിക്കുന്നു. അതിൽ ഗവർമെൻറ്റിൻ്റെ കാവൽക്കാരും ഉണ്ടായിരുന്നു. 1993 ഡിസംബർ 23 ഗവർമെൻറ്റിന് വലിയ തലവേദനയായ പാബ്ലോ എസ്കോബാർ അവൻ ഒരു ഫോൺ കോൾ ചെയ്യുന്നു. ആ ഫോൺ കോൾ സൈബർ വഴി കണ്ടുപിടിക്കുകയും പോലീസ് ആ സ്ഥലത്ത് എത്തുകയും ചെയ്യുന്നു. അങ്ങനെ പോലീസ് തന്ത്രപരമായി എസ്കോബാറിനെ പിടികൂടുകയും ചെയ്യുന്നു. പിടികൂടുന്ന സമയത്ത് എസ്കോബാർ മറ്റൊരു വഴിയായി ഓടാൻ ശ്രമിക്കുമ്പോൾ എസ്കോബാറിൻ്റെ കാതിലും കാലിനും ഒക്കെ വെടികൊണ്ടു. അങ്ങനെ എസ്കോബാർ അവിടെ മരണപ്പെടുന്നു. പാബ്ലോ എസ്കോബാർ ലോകത്തിൽ തന്നെ ഒരു വലിയ ഡ്രഗ് ലോർഡ് ആയിരുന്നു. അപ്പോൾ ഇതാണ് പാബ്ലോ എസ്കോബാർ, ദി കിങ് ഓഫ് കൊക്കെയ്ൻ എന്ന് പറയും ഇദ്ദേഹത്തെ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻസ്റ്റയിൽ തന്നെ എല്ലാവരും ഫോളോ ചെയ്യണം. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുന്നു. ഇനിയും കുറേ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം.